നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സേഫ്റ്റിയെ സംബന്ധിച്ച മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. ഇതിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിരവധി കെമിക്കലുകൾ നമ്മൾ പ്രസ് റൂമിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്രീ പ്രസ്സിലാണെങ്കിലും ശരി, പ്രസ്സിലാണെങ്കിലും ശരി, പോസ്റ്റ് പ്രസ്സിലാണെങ്കിലും ശരി, നിരവധി തരം വിവിധ തരം കെമിക്കലുകൾ നമ്മൾ പ്രസ് റൂമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. കെമിക്കലുകൾ എന്ന് പറഞ്ഞാൽ 100% സേഫ് ആയിട്ടുള്ള ഒരു കെമിക്കലും നിലവിൽ നമുക്ക് ലഭ്യമല്ല. കെമിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ അത് കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്നതാണ്. അത് 100% സേഫ് ആയിട്ടുള്ള ഒരു കെമിക്കലും നമുക്ക് അവൈലബിൾ അല്ല. നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും 100% സേഫ് അല്ല എന്നുള്ളതാണ് സത്യം. കുടിക്കുന്ന വെള്ളമാകട്ടെ, കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, പച്ചക്കറികളാകട്ടെ, എന്താണെങ്കിൽ പോലും നമ്മൾ കുടിക്കുന്ന കരിക്ക് വെള്ളം പോലും 100% സേഫ് അല്ല. നമ്മളതൊരു ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നിരവധി കീടനാശിനികളുടെ അംശങ്ങൾ അതിൽ പോലും ഉണ്ടായേക്കാം. അപ്പോൾ 100% സേഫ് ആയിട്ടുള്ള ഒരു കെമിക്കലും നമുക്ക് ലഭ്യമല്ല. പക്ഷേ നമ്മുടെ പ്രസ്സുകളിലെ കെമിക്കലുകൾ താരതമ്യേന മറ്റുള്ള കെമിക്കലുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ദോഷവശം കുറഞ്ഞവയാണ്. കാരണം നമ്മൾ ഡെയിലി കൈകാര്യം ചെയ്യുന്ന കെമിക്കലുകളാണ്, നിത്യം ഉപയോഗിക്കുന്ന കെമിക്കൽ ആയതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് അത്തരം കെമിക്കലുകളുടെ ദോഷവശങ്ങളെ പരമാവധി കുറച്ചിട്ടുള്ള കെമിക്കലുകളാണ് നമ്മൾ പ്രസ് റൂമുകളിൽ അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് പ്രസ്സുകളിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ എല്ലാം തന്നെ. പിന്നെ അത് ചില കെമിക്കലുകളുടെ സ്വഭാവം അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും എന്ന് മാത്രം. എങ്കിലും പരമാവധി ദോഷവശങ്ങൾ കുറഞ്ഞ കെമിക്കലുകളാണ് നമ്മൾ പ്രസ് റൂമുകളിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ പ്രീ പ്രസ്സിൽ നോക്കുവാണെങ്കിൽ പ്രീ പ്രസ്സിൽ ഡെവലപ്പറുകൾ ഉപയോഗിക്കുന്ന വിവിധ തരം ഡെവലപ്പറുകളുണ്ട്. അത് പ്ലേറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഉപയോഗിക്കുന്ന പല കമ്പനികളുടെ വിവിധ തരം ഡെവലപ്പറുകൾ നമ്മൾ പ്രസ് റൂമുകളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കെമിക്കലുകൾ ഏതാണെങ്കിൽ പോലും ഓരോ കെമിക്കലിൻ്റെയും ബോക്സിന് പുറത്ത് അത് എത്ര തരത്തിൽ, ഏതൊക്കെ തരത്തിൽ നമ്മൾ അത് കെയറായിട്ട് ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അത് നമ്മൾ അത് ദോഷമായിട്ട് വരാൻ സാധ്യതയുള്ള രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് അതിൻ്റെ പുറത്ത് തന്നെ സിമ്പലുകളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ചിലത് തീ പിടിക്കാൻ സാധ്യതയുള്ള ഫയറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും, തീ പിടിക്കാൻ സാധ്യതയുള്ളവയുണ്ടാവും. കൈകളിലോ അല്ലെങ്കിൽ മെറ്റൽ പാർട്ടുകളിലോ ഒക്കെ വീണ് കഴിഞ്ഞാൽ ദ്രവിക്കാൻ, കൈ ദ്രവിക്കുവാനായിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളുവാനായിട്ട് സാധ്യതയുള്ള കെമിക്കലുകളുണ്ടാവും. പുഴയിലോ അല്ലെങ്കിൽ പ്രകൃതിക്കോ ദോഷമുണ്ടാക്കാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള കെമിക്കലുകളുണ്ടാവും. ശ്വസിക്കുവാൻ പാടില്ലാത്ത തരത്തിലുള്ള കെമിക്കലുകളുണ്ടാവും. മനുഷ്യ ശരീരത്തിന് ദോഷങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള കെമിക്കലുകളുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള കെമിക്കലുകളുണ്ട്. ഈ കെമിക്കലുകൾ നമ്മൾ പ്രസ്സുകളിൽ ഉപയോഗിക്കുന്ന ബോക്സുകളിൽ അതിൻ്റെ സിമ്പലായിട്ട് അതിനെ അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾസ്, കണ്ണട വെച്ച് ജോലി ചെയ്യേണ്ട ചില കെമിക്കലുകൾ ഉണ്ടാവും. മാസ്ക് ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ട ചില കെമിക്കലുകൾ ഉണ്ടാവും. ഗ്ലൗസ് ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ട ചില കെമിക്കലുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഗ്ലൗസ് ഉപയോഗിച്ച് ജോലി ചെയ്യേണ്ട ചില കെമിക്കലുകളിൽ പെട്ടവയിൽ ഒന്നാണ് നമ്മൾ പ്രീ പ്രസ്സിൽ യൂസ് ചെയ്യുന്ന ഡെവലപ്പറുകൾ. അപ്പോൾ ഡെവലപ്പറുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഗ്ലൗസ് ധരിച്ചിട്ട് അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പ്രോസസ്സർ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ അതിനായിട്ട് ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കെമിക്കലുകൾ, പ്രോസസ്സർ ക്ലീനേഴ്സ്, അത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം ആ ക്ലീനിങ് ചെയ്യുവാനായിട്ട്. അതുപോലെ അത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ കണ്ണട ധരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കൈ ഉപയോഗിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും എൻഡിൽ പോയി ഇങ്ങനെ തട്ടുന്ന സമയത്ത് അതിൻ്റെ ഡെവലപ്പറുകൾ തെറിച്ച് കണ്ണിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ക്ലീനറിൻ്റെ കെമിക്കൽ നമ്മുടെ കണ്ണിലേക്കൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസും മാസ്കും കണ്ണടയും വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പ്രോസസ്സർ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ, പ്രോസസ്സർ ക്ലീനേഴ്സ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഗ്ലൗസ് ഉപയോഗിക്കുക, കണ്ണട ഉപയോഗിക്കുക, ഇത് രണ്ടും ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത്തരം കെമിക്കലുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതുപോലെ ഡെവലപ്പറാണെങ്കിലും ശരി, നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. ഡയറക്റ്റ് കൈകൊണ്ട് ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കെമിക്കലുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത്, പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കെമിക്കലിൻ്റെ ക്യാനായിരിക്കും, അതിനകത്തായിരിക്കും വെള്ളം എടുത്ത് നമ്മൾ ചില്ലിങ് യൂണിറ്റിൽ ഒഴിക്കുവാനായിട്ട് അത് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പം വെള്ളം ചില ഇപ്പൊ ഡെവലപ്പർ അങ്ങനെയുള്ള ചില കെമിക്കലുകൾ വന്നിരിക്കുന്ന ക്യാനിൽ വെള്ളം എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അത്ര ഉത്തമമാണെന്ന് തോന്നുന്നില്ല. കാരണം ഡെവലപ്പറൊക്കെ വളരെ വീര്യം കൂടിയ കെമിക്കലുകളാണ്. അപ്പൊ അതിനകത്തൊക്കെ നമ്മൾ ചില്ലിംഗ് യൂണിറ്റിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആ വെള്ളത്തിൻ്റെ ആ സ്വഭാവത്തിന് ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. എത്ര ക്ലീൻ ചെയ്താലും ശരി, ഈ ഡെവലപ്പറൊക്കെ യൂസ് ചെയ്യുന്ന ക്യാനുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ മറ്റുള്ള ചെറിയ ക്യാനുകളിൽ ഇപ്പം ചില ആളുകൾ ഫൗണ്ടൊക്കെ വരുന്ന വലിയ ക്യാനുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കാണുന്നുണ്ട്. അതിന് അത്ര വലിയ ദോഷം വശം നമുക്ക് ചിന്തിക്കാനില്ല. എങ്കിലും വെള്ളം എടുക്കുവാനായിട്ട് നമ്മൾ അതിന് പ്രത്യേകം ക്യാനുകൾ സൂക്ഷിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ബക്കറ്റ് സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ കെമിക്കലുകൾ ഉപയോഗിച്ച് കാലിയായ ക്യാനുകളിൽ ഇത്തരം മറ്റുള്ള കെമിക്കലുകളോ അല്ലെങ്കിൽ മറ്റുള്ള വെള്ളമോ ഒക്കെ ഒഴിച്ചു വെക്കുന്ന സമയത്ത് ഇത് ഒഴിച്ചു വെക്കുന്ന ആൾക്കറിയാം അത് വെള്ളമാണ് അല്ലെങ്കിൽ അത് മറ്റൊരു കെമിക്കലാണ് എന്ന് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് മറ്റുള്ള എല്ലാവർക്കും അറിയാൻ സാധിച്ചെന്ന് വരില്ല. അപ്പം നമ്മൾ കെമിക്കലുകളാണെങ്കിൽ അതിന് കെമിക്കലുകൾ പ്രത്യേകം രേഖപ്പെടുത്തി വെക്കുക. ഇനി അല്ല കെമിക്കലുകൾ മാറ്റിയിട്ട് അതിനകത്ത് നിങ്ങൾ വെള്ളമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കലുകൾ ഒഴിക്കുന്നതെങ്കിൽ അത് വ്യക്തമായിട്ട് അതിനെ രേഖപ്പെടുത്തുക. ഇനി വെള്ളമാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ആ കെമിക്കലിൻ്റെ ലേബലെങ്കിലും പറിച്ചു കളയാനായിട്ട്, അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന കെമിക്കലിൻ്റെ ലേബൽ അതേപടി ആ ക്യാനിലുണ്ടാവും, അതെങ്കിലും പറിച്ചു കളഞ്ഞിട്ട് വെക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ വെള്ളം ആണെന്ന് കരുതി പല ആളുകളും കെമിക്കൽ കുടിച്ചിട്ടുള്ള ഇഷ്യൂസ് നിരവധി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം വാഷൊക്കെയാണ് കൂടുതലും അങ്ങനെ കുടിച്ചിട്ടുള്ളത്. മറ്റേ മറ്റുള്ള ഫൗണ്ട് സൊല്യൂഷൻസ് ഒക്കെ ഓരോ കളർ ചെറിയ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും എങ്കിലും ചില ഫൗണ്ടുകൾ ഫൗണ്ട് കോൺസെൻട്രേറ്റ്സിന് കളറില്ലാത്ത നോർമൽ കളറുള്ള ഫൗണ്ട് കോൺസെൻട്രേറ്റ്സ് ഉണ്ട്, അതൊക്കെ ചില ആളുകൾ അബദ്ധത്തിൽ കുടിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പം കൂടുതലും വാഷ് കുടിച്ചിട്ടുള്ള കേസുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ മറ്റുള്ള ബോട്ടിലോ നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കുപ്പിയിലൊക്കെ ഇത് ഒഴിച്ചു വെക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യുക, വാഷാണെന്നോ അല്ലെങ്കിൽ റെഡ് കളറിൽ ഒരു മാർക്കോ തിരിച്ചറിയാനായിട്ട് അത് വെള്ളമല്ല എന്ന്, അല്ലെങ്കിൽ കുടിക്കുന്നതിന് മുമ്പ് അങ്ങനെയുള്ള പ്രഷർ റൂമുകളിലൊക്കെ കയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് കൂടെ നിൽക്കുന്ന ആളോട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളോട് ഇത് വെള്ളമാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെ കെമിക്കലുകൾ നമ്മൾ ഏതെങ്കിലും മറ്റുള്ള കുപ്പികളിലേക്ക് വാട്ടർ ബോട്ടിലുകളിലേക്ക് പകർന്നു വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അതൊരു അടയാളം വെക്കുക, ഇത് വെള്ളമാണ് അല്ല വെള്ളമല്ല എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു അടയാളം അതിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇങ്ങനെ മാറി കുടിച്ചിട്ടുള്ള ഇനി അഥവാ അങ്ങനെ കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ഛർദ്ദിച്ച് കളയുക മാക്സിമം. എന്തെങ്കിലും കെമിക്കലുകൾ നിങ്ങളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഛർദ്ദിച്ച് കളയാനായിട്ട് ശ്രമിക്കുക ആദ്യം. അതിനുശേഷം ധാരാളം വെള്ളം കുടിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഛർദ്ദിച്ച് കളയുക, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സേവനം തേടുക, എത്രയും പെട്ടെന്ന് തന്നെ ഒരു ആശുപത്രിയിൽ പോവുക. നമ്മുടെ ആ പ്രൊഡക്ഷൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് അവരെ കാണിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള ചികിത്സ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ചെയ്യേണ്ടത് ആ കുടിച്ചത് ഛർദ്ദിച്ച് കളയുക, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, ഛർദ്ദിച്ച് കളയുക, ധാരാളമായിട്ട് വെള്ളം കുടിക്കുക, എത്രയും വേഗം ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ ചില കെമിക്കലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഗ്ലൗസ് യൂസ് ചെയ്യുക. കെമിക്കലുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂസിനുള്ള കെമിക്കൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിരവധി ഗ്ലൗസുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പുരന്തരയിലും ലഭ്യമാണ്. അപ്പം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഗ്ലൗസുകൾ കിട്ടും, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. കട്ടി കൂടിയ ഈ വാർക്കപ്പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഈ ഗ്ലൗസ് നല്ല നമുക്ക് പ്രസ്സിൽ യൂസിന് സാധിക്കില്ല, കാരണം അത് ഫ്ലെക്സിബിൾ അല്ല, വളരെ വഴക്കം കുറവായിരിക്കും ഒന്ന്. രണ്ടത് കെമിക്കൽ റെസിസ്റ്റൻസ് അല്ല. അപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമ്മുടെ വാഷമൊക്കെ പറ്റി കഴിയുമ്പോൾ കെമിക്കലുകൾ എന്തെങ്കിലും പറ്റിക്കുമ്പോൾ പെട്ടെന്ന് അത് കീറിപ്പോകാനോ ദ്രവിച്ചു പോകാനുള്ള സാധ്യത. അപ്പം ഇൻഡസ്ട്രിയൽ യൂസിനുള്ള കെമിക്കൽ റെസിസ്റ്റൻസ് പവർ ഉള്ള ഗ്ലൗസുകൾ നമ്മൾ പ്രസ്സുകളിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാം ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ണട വെച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. അത് കണ്ണിലേക്ക് തെറിച്ച് വീണ് കഴിഞ്ഞാലൊക്കെ കണ്ണ് ഡാമേജ് ആകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണട വെച്ച് തന്നെ നിങ്ങൾ അത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഹേൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ അത്തരം പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അത് അകത്തേക്ക് ശ്വസിക്കാതിരിക്കുക. ചില ആളുകളുണ്ട് ഈ ടിന്നറൊക്കെ ശ്വസിക്കുന്ന ആളുകളുണ്ട്, അടുത്ത് പിടിച്ച് സ്മെല്ല് നല്ല രസമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക. ബെൻസീൻ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ബെൻസീൻ എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കെമിക്കലാണ്, ക്യാൻസർ ഉണ്ടാകാൻ നല്ല വളരെയധികം സാധ്യതയുള്ള ഒരു കെമിക്കലാണ്. അതേ ഗ്രേഡിൽ പെടുന്ന ഒരു സാധനമാണ് ടിന്നർ. ഈ രണ്ട് പ്രൊഡക്റ്റും മിക്കവാറും പ്രസ്സുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ബെൻസിൻ ഒക്കെ കുറെ പ്രസ്സുകളിൽ നിന്ന് ഒഴിവായി, പക്ഷേ തിന്നർ വളരെയധികം മിക്കവാറും പ്രസ്സുകളിൽ വളരെയധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. തിന്നർ കൂടുതൽ ഉപയോഗിക്കുന്നത് അവർ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഉപയോഗിച്ച് ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്യും, തിന്നർ ഉപയോഗിച്ച് ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. അത് ബ്ലാങ്കറ്റ് ഡാമേജ് ആകുവാനായിട്ടേ സഹായിക്കുകയുള്ളൂ. നിങ്ങൾക്ക് മഷിയൊക്കെ പോയി തെളിച്ചൊക്കെ കിട്ടുന്നുണ്ടാകും, പക്ഷേ വളരെ പെട്ടെന്ന് ബ്ലാങ്കറ്റ് ഡാമേജ് ആയിപ്പോകും. ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് മൂന്ന് നാല് ലെയറുകൾ കൂട്ടി ഒട്ടിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഷീറ്റാണ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത്. ആ ലെയറുകൾ ഈ ഇത്രയും വീരും കൂടിയ തിന്നർ ചെല്ലുന്ന സമയത്ത് ആ ലെയറുകൾ വിട്ടുപോകാനുള്ള സാധ്യത വളരെയധികമാണ്. അതുപോലെ തന്നെ ആ ടോപ്പ് ലെയറായിട്ടുള്ള സിന്തറ്റിക് റബ്ബറിൻ്റെ ലെയറിനെ ഡാമേജ് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പം തിന്നർ നിങ്ങൾ പ്രസ്സിൽ ബ്ലാങ്കറ്റിൽ യാതൊരു കാരണവശാലും യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ബ്ലാങ്കറ്റ് ക്ലീനേഴ്സ് നിരവധി നമുക്ക് അവൈലബിൾ ആണ്, അത് ഉപയോഗിച്ച് ചെയ്യുക. ഇത് ഇതിനൊക്കെ അപ്പുറം തിന്നർ, ബെൻസീൻ എന്ന് പറയുന്ന ഈ രണ്ട് പ്രൊഡക്റ്റുകൾ ക്യാൻസർ ഉണ്ടാക്കുവാനായിട്ട് വളരെ അധികം ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രൊഡക്ട്സുകളാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബെൻസിൻ ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇനി തിന്നർ നിങ്ങൾ ആ സിലിണ്ടറിലുള്ള മഷി കളയാനോ ബോഡിയിലുള്ള മഷി കളയാനോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കെമിക്കലാണ്. അപ്പോൾ തിന്നറും അതുപോലെ ബെൻസിൻ പ്രസ്സുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. താരതമ്യേന ദോഷവശം കുറഞ്ഞ മറ്റുള്ള അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള മറ്റുള്ള കെമിക്കൽസ് നമുക്ക് ഓരോ ഉപയോഗത്തിനനുസരിച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ബോഡി ക്ലീൻ ചെയ്യാനാണെങ്കിൽ പോലും അതിന് സ്പെഷ്യലായിട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്യാനാണെങ്കിൽ അതിന് പ്രൊഡക്റ്റ്, അതിന് രണ്ടും മൂന്നും ഗ്രേഡിലുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. റോളർ വാഷ് ചെയ്യാനാണെങ്കിൽ അതിനും പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം ഓരോ നമ്മുടെ ആവശ്യം അനുസരിച്ച് അതിന് ദോഷവശങ്ങൾ കുറഞ്ഞ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പ്രൊഡക്റ്റ് ചിലവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നിങ്ങൾക്ക് ബെൻസീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കളറും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും, പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ അത് നശിപ്പിക്കും എന്നുള്ളതാണ് സത്യം. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ, പ്രസ്സുകളിൽ മിക്കവാറും പ്രസ്സുകളിൽ ഇപ്പോൾ അത് അറിയാവുന്ന ആരും ആ സാധനം ഉപയോഗിക്കുന്നില്ല. പക്ഷെ ചില പ്രസ്സുകളിൽ ഇപ്പോഴും നല്ല തിളക്കം കിട്ടും, വില കുറവാണ് എന്നുള്ളതിൽ അത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. വളരെ ദോഷകരമായിട്ടുള്ളൊരു കെമിക്കലാണ് അത്. നമ്മൾ പ്രസ്സുകൾ ഉപയോഗിക്കാതിരിക്കുക, അത് ഇൻഹെയിൽ ചെയ്യാതിരിക്കുക. നമ്മൾ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അകത്തേക്ക് തണുപ്പുകൾ എത്ര പെട്ടെന്നാണ് തണുപ്പ്, അതിൻ്റെ ആ കെമിക്കലിൻ്റെ തണുപ്പ് നമ്മുടെ കൈക്കകത്തേക്ക് വ്യാപിക്കുന്നു എന്ന് നമുക്കറിയാം. അത്ര ദോഷകരമായിട്ടുള്ള കെമിക്കലാണ്. അപ്പോൾ ബെൻസിൻ ദയവായിട്ട് നിങ്ങൾ പ്രസ്സുകളിൽ ഉപയോഗിക്കരുത്. തിന്നർ നിങ്ങൾ ബ്ലാങ്കറ്റിൽ യാതൊരു കാരണവശാലും ബ്ലാങ്കറ്റിൽ തിന്നർ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഇത്തരം കെമിക്കലുകൾ ഇൻഹെയിൽ ചെയ്യാൻ പാടില്ല. ഇത് ശരീരത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ള കെമിക്കലുകളാണ്. അത്തരം കെമിക്കലുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ആ ശ്രദ്ധയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുക. കണ്ണിൽ നിന്നും പോകാൻ പാടില്ല. ചില കെമിക്കലുകൾ ഇപ്പോൾ ഡെവലപ്പറൊക്കെ പ്ലേറ്റൊക്കെ മാനുവലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ആ പാഡ് പോയി ഇടിച്ചിട്ടൊക്കെ കണ്ണിൽ, പല ആളുകളുടെയും കണ്ണിൽ ഇത് ഡെവലപ്പർ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡെവലപ്പറൊക്കെ കണ്ണിൽ പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് അവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് അതോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് കണ്ണട വെച്ചിട്ട് ചെയ്യുക. കൈ മാക്സിമം കെമിക്കലുകൾ, എന്ത് കെമിക്കലുകൾ നിങ്ങൾ കൈകാര്യം ചെയ്താലും അത് എപ്പോഴും നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യുക. അതാണ് നമ്മൾ കെമിക്കലുകളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആ കെമിക്കലിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് അത് ഏതൊക്കെ തരത്തിൽ ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന്. പ്രകൃതിക്ക് ദോഷം ഉണ്ടാകാൻ സാധ്യതയുള്ളതുണ്ട്, വെള്ളത്തിൽ കലർന്നാൽ മത്സ്യങ്ങൾ ചത്തുപോകാൻ സാധ്യതയുള്ള കെമിക്കലുകളുണ്ട്, തീ പിടിക്കുവാൻ സാധ്യതയുള്ള കെമിക്കലുകളുണ്ട്, ഉള്ളിൽ പോയാൽ പല മാരകമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള കെമിക്കലുകളുണ്ട്. അപ്പോൾ ഓരോ കെമിക്കലുകളെ അനുസരിച്ച് അത് അതിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റ് പൊതുവെയുള്ള കെമിക്കലുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനെ അപേക്ഷിച്ച് താരതമ്യേന ദോഷവശം കുറഞ്ഞ കെമിക്കലുകളാണ് നമ്മുടെ പ്രസ്സുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനകത്തും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ലേബൽസ് അതിന് കൊടുത്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ളതാണെന്ന് നോക്കുക. അതിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകളാണ് അതിൽ എടുക്കണമെന്ന് എഴുതിയിരിക്കുന്നത് അത്തരത്തിലുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചില കെമിക്കലുകൾ തീ പിടിക്കാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തീ പിടിക്കാൻ സാധ്യത എന്ന് പറയുന്നത് എല്ലാ ഇത്തരം പെട്രോളിയം കെമിക്കൽസ് ആണ് ഈ തീ പിടിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫ്ലാഷ് പോയിന്റ് ഉണ്ട്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ്രവാവസ്ഥയിലുള്ള ഒരു പദാർത്ഥം തീ പിടിക്കുവാൻ സാധ്യതയുള്ള വാതകമായി, ഗ്യാസായി മാറുന്ന താപനില, ടെമ്പറേച്ചറിനെയാണ് ആ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ആ കെമിക്കലിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ കെമിക്കലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഓരോ പദാർത്ഥത്തെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മണ്ണെണ്ണയാണെങ്കിൽ അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞത് ഒരു ഹൈ റേഞ്ച് ആയിരിക്കും, അതായത് ഉയർന്ന നിലയിലുള്ള ഫ്ലാഷ് പോയിന്റ് ആയിരിക്കും.
അതേസമയം ഡീസൽ എന്ന് പറയുന്നത് മണ്ണെണ്ണയെ അപേക്ഷിച്ച് വീണ്ടും കുറച്ചും കൂടി താഴേക്ക് താഴ്ന്ന നിലയിലുള്ള ഫ്ലാഷ് പോയിന്റ് ആയിരിക്കും. പെട്രോൾ എന്ന് പറയുന്നത് ഡീസലിനെ അപേക്ഷിച്ച് വീണ്ടും താഴേക്ക് താഴ്ന്ന ഫ്ലാഷ് പോയിന്റ് ഉള്ള പദാർത്ഥമാണ്. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഫ്ലാഷ് പോയിന്റ് താഴേക്ക് പോകുന്നതനുസരിച്ച് ഇത് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അന്തരീക്ഷത്തിൽ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോൾ ഈ പ്രൊഡക്റ്റ് ഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ വാതകമായിട്ട് മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഗ്യാസ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത്തരം ഗ്യാസ് ഈ ഗ്യാസുകൾ നമ്മുടെ പ്രസ് റൂമിലോ അല്ലെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന മറ്റ് ഏത് മുറിയാണെങ്കിലും, പ്രസ് റൂം തന്നെ വേണമെന്നില്ല, മറ്റെന്ത് റൂമാണെങ്കിലും ഇത്തരം ഒരു ഗ്യാസ് ആ റൂമിൽ ഫോം ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്പാർക്ക് അവിടെ ഉണ്ടായാൽ ആ സ്പാർക്ക് വലിയൊരു തീപിടുത്തമായിട്ട് മാറുവാനായിട്ട് ഇത്തരം ഗ്യാസ് സഹായിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഫ്ലാഷ് പോയിന്റ് അത് ഓരോ പ്രൊഡക്റ്റിനും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ വാഷ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച്, ക്വാളിറ്റി അനുസരിച്ച് ഒക്കെ അതിൻ്റെ ഫ്ലാഷ് പോയിന്റ് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്ലാങ്കറ്റ് ക്ലീനേഴ്സ് എല്ലാം തന്നെ കുറച്ചും കൂടി ഫ്ലാഷ് പോയിന്റ് എന്താ പറയുക, കുറച്ചും കൂടി കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ്സ് ഉള്ളവയാണ്. അപ്പോൾ അത് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം പ്രൊഡക്റ്റുകൾ അടച്ചു വെക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ ചില കെമിക്കലുകൾ നിങ്ങൾ തുറന്നു വെച്ച് പിറ്റേ ദിവസം വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കെമിക്കലിൻ്റെ ക്യാൻ കാലിയായിട്ടുണ്ടാവും. കാരണം അത് വാതകമായിട്ട് പോയിട്ടുണ്ടാവും, ഗ്യാസ് ആയിട്ട് ഫോം ചെയ്ത് പോയിട്ടുണ്ടാവും. അത്തരം കെമിക്കലുകൾ നമ്മൾ എപ്പോഴും അടച്ചു വയ്ക്കുവാനായിട്ട് സൂക്ഷിക്കും. ബ്ലാങ്കറ്റ് ക്ലീനേഴ്സ് എല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഗ്യാസായിട്ടും അല്ലെങ്കിൽ അത് വാതകമായിട്ടും മാറാൻ സാധ്യതയുള്ള കെമിക്കൽസാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും അത് ഉപയോഗം കഴിഞ്ഞ ശേഷം അടച്ചു വയ്ക്കുവാനായിട്ട് സൂക്ഷിക്കും. അതുപോലെ വാഷുകളും, വാഷ് വളരെ സാവധാനമാണെന്ന് മാത്രം, സാവധാനത്തിൽ മാത്രമേ അത് ഗ്യാസായിട്ട് ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ഇപ്പോൾ നമുക്ക് വേനൽക്കാലമാണ്, ടെമ്പറേച്ചർ അധികമാകുന്നതനുസരിച്ച് ഇത് ഗ്യാസായിട്ട് മാറുവാനുള്ള അല്ലെങ്കിൽ അത് വാതകമായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം കെമിക്കലുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അടച്ചു വയ്ക്കുവാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ വേറൊരു കാര്യമാണ് നമ്മൾ പ്രസ്സുകളിൽ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ ഈ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു 12 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അപ്പോൾ 12 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ അന്തരീക്ഷത്തിൽ ചൂട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൽക്കഹോൾ വേപ്പറായിട്ട് സ്വാഭാവികമായിട്ട് അത് ഗ്യാസായിട്ട് ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ചില്ലിങ് യൂണിറ്റുകളൊക്കെ നമ്മൾ കൂളിംഗ് ചെയ്തിട്ട് അതൊരു 12 താഴേക്കായിട്ട് കൂളിംഗ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആൽക്കഹോൾ ആ ഒഴിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ അത് വേപ്പറായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് മെഷീനിലേക്ക് ആൽക്കഹോൾ കിട്ടില്ല, നമ്മുടെ ചില്ലിങ്ങിന് എന്താണോ നമ്മൾ ആൽക്കഹോൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചില്ലിങ് യൂണിറ്റ് നമ്മൾ എപ്പോഴും കൂളിങ്ങിൽ വെക്കുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോൾ പെട്ടെന്ന് വേപ്പറായിട്ട് പോകും. അപ്പോൾ ഇത്തരം കെമിക്കലുകൾ, വേപ്പർ ടെൻഡൻസി കൂടുതലുള്ള, ഫ്ലാഷ് പോയിന്റ് കുറവുള്ള കെമിക്കലുകൾ വളരെ പെട്ടെന്ന് വേപ്പറാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അടച്ച് സൂക്ഷിച്ച് കഴിക്കണം. ഇത് ഗ്യാസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തീ പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തനിയെ തീ പിടിക്കില്ല, പക്ഷെ എന്തെങ്കിലും ഒരു സ്പാർക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയൊരു തീപിടുത്തമോ ഉണ്ടായാൽ അത് വളരെ പെട്ടെന്ന് വലിയൊരു തീപിടുത്തമായിട്ട് മാറുവാനായിട്ട് ഇത്തരം ഗ്യാസുകൾ അതിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതാണ് പറയുന്നത്, പ്രസ് റൂമുകളൊക്കെ രാവിലെ വന്ന് തുറക്കുന്ന സമയത്ത് ഒന്ന് ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് ഒരു എയർ സർക്കുലേഷൻ ആയതിനു ശേഷം മാത്രമേ പവർ സപ്ലൈ ഓപ്പൺ ഓൺ ചെയ്യാൻ പാടുള്ളൂ, മെഷീനറീസ് റൺ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം. ഇപ്പോൾ 2-3 ദിവസങ്ങൾ നമ്മൾ അവധിയൊക്കെ ആയിട്ട് പ്രസ് റൂം അടച്ചിടുന്ന സമയത്ത് ഈ പ്രസ് റൂമുകളിലെല്ലാം ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ടാവും, കെമിക്കലുകളുടെ ഒരു ഗ്യാസ് ഫോമേഷൻ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ആ ജനലും വാതിലും ഒക്കെ തുറന്നിട്ട്, ഡോറെല്ലാം തുറന്നിട്ട് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഇലക്ട്രിസിറ്റി പവർ ഓഫ് ഓൺ ചെയ്യുക, മെഷീനറീസ് റൺ ചെയ്യുക. അതുപോലെ നമ്മൾ അത് തുറന്ന ഉടൻ തന്നെ അതിനകത്തേക്ക് കയറി അത് ശ്വസിക്കുന്നതും നല്ലതല്ല. കാരണം അതിനകത്ത് നിൽക്കുന്ന ആ കെമിക്കലിൻ്റെ കണ്ടന്റ് നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് പോകാനും സ്ഥിരം ഇത് നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രോഗങ്ങൾ വരാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്ന് ജസ്റ്റ് ജനലും വാതിലും ഒക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും, എയർ സർക്കുലേഷൻ ഒക്കെ അതിന് ശേഷം അകത്ത് കയറി വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ഇതിന് ഈ റൂമിൽ തിങ്ങി നിൽക്കുന്ന ആ ഗ്യാസ് നമ്മൾ ശ്വസിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരം കെമിക്കലുകളൊക്കെ അടച്ചു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലാഷ് പോയിന്റ് കുറവായിട്ടുള്ള കെമിക്കലുകൾ അടച്ചു സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം പല തീപിടുത്തത്തിനും ഒരു കാരണം ഇതാണ്. അപ്പം അത് ചെറിയൊരു തീപിടുത്തമായിരിക്കാം ഉണ്ടാകുന്നത്, പക്ഷേ അതിനെ വളരെ പെട്ടെന്ന് വലിയൊരു തീപിടുത്തം ആകുവാനായിട്ട് ഇത്തരം നമ്മുടെ റൂമിൽ നിൽക്കുന്ന ഇത്തരം ഗ്യാസുകൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുവാനായിട്ട് നമ്മൾ ഈ ബ്ലാങ്കറ്റ് ക്ലീനേഴ്സ്, ബ്ലാങ്കറ്റ് നമ്മൾ
ലിഫ്റ്റ് ഒക്കെ ചെയ്യുന്നില്ല, ബ്ലാങ്കറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ്, അതൊക്കെ ഈ പെട്രോളിയം പ്രൊഡക്ട്സിൽ പെട്ട പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെയൊക്കെ ഫ്ലാഷ് പോയിന്റ് വളരെ താഴെയുള്ള ഫ്ലാഷ് പോയിന്റാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യത കൂടിയ പ്രൊഡക്റ്റാണ്. ബെൻസിൻ വളരെ പെട്ടെന്ന് തീ പിടിക്കും, നിങ്ങളൊന്ന് ഒന്ന് ചെയ്തു നോക്കുക, അല്ലെങ്കിൽ ഈ തിന്നർ നിങ്ങൾ പെട്ടെന്നൊന്ന് തീ കൊടുത്തു നോക്കും, വളരെ പെട്ടെന്ന് തീ പിടിക്കും, വളരെ ആളി കത്തുന്ന തരത്തിലുള്ള തീയാണ് അതിൻ്റെ ഉള്ളത്. അപ്പം അത്രയും ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞ പ്രൊഡക്റ്റുകൾ നമ്മുടെ പ്രസ്സുകളിലുണ്ട്, ബെൻസിൻ അതുപോലെ തിന്നർ തുടങ്ങിയ സാധനങ്ങൾ. അപ്പോൾ ആ ഫ്ലാഷ് പോയിന്റ് ഓരോ പ്രൊഡക്ട്സും വെച്ച് വ്യത്യാസമുണ്ട്. ഇപ്പോൾ വാഷുകൾ തന്നെ പല പല ഗ്രേഡിലുള്ള ഫ്ലാഷ് പോയിന്റ്സ് ഉള്ള വാഷുകളുണ്ട്, ബ്ലാങ്കറ്റ് ക്ലീനേഴ്സ് ഉണ്ട്, അതുപോലെ ആൽക്കഹോളുകളുണ്ട്, അതുപോലെ തിന്നർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭയങ്കര ഫാസ്റ്റായിട്ട് തീ പിടിക്കാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് തിന്നർ. അതുപോലെ തന്നെ ബെൻസിൻ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും വളരെ ഫാസ്റ്റായിട്ട് തീ പിടിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ അത് ശരിയായ രീതിയിൽ അധികം ചൂടില്ലാത്ത സ്ഥലങ്ങളിൽ വേണം സൂക്ഷിക്കുവാനായിട്ട്, അത് കൃത്യമായിട്ട് അടച്ചു വെച്ച് വേണം ഉപയോഗിക്കുവാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ള കാര്യം. കെമിക്കലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഗൂഗിൾസ് ഉപയോഗിക്കുക, ഗ്ലൗസ് ഉപയോഗിക്കുക, യാതൊരു കാരണവശാലും നമ്മളത് ഉള്ളിൽ പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, മാസ്ക് ഉപയോഗിക്കേണ്ട സമയങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയങ്ങളിൽ നന്നായിട്ട് വൃത്തിയായിട്ട് നന്നായിട്ട് ഗ്ലൗസ് ഉപയോഗിച്ചെങ്കിൽ പോലും നല്ല വൃത്തിയായിട്ട് കൈകളൊക്കെ കഴുകിയതിന് ശേഷം മാത്രം ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കെമിക്കലുകൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമിൽ ഒരു കാരണവശാലും ഭക്ഷ്യവസ്തുക്കളൊന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുക. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ കെമിക്കലുകൾ സൂക്ഷിച്ചിരിക്കുന്ന റൂമുകളിൽ നമുക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങൾ യാതൊരു കാരണവശാലും സൂക്ഷിക്കാതിരിക്കുക. അപ്പം ഇത്ര കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പല അപകടങ്ങളും, നമുക്ക് ഭാവിയിലൊക്കെ വരാവുന്ന പല അപകടങ്ങളെയും പല രോഗങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം 100% സേഫായിട്ടുള്ള ഒരു കെമിക്കലും ഇല്ല. ഓരോ കെമിക്കലിനും അതിൻ്റെതായ ദോഷവശങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ പ്രസ്സുകളിൽ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ അത് മറ്റുള്ള നോർമൽ കെമിക്കലുകളെ അപേക്ഷിച്ച് അതിൻ്റെ ദോഷവശങ്ങൾ പരമാവധി കുറച്ചവയാണ്. ഇനിയും അത് ഓരോ ഗവൺമെൻറ് കൊണ്ടുവരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ദോഷവശങ്ങൾ വീണ്ടും എക്കോ ഫ്രണ്ട്ലി ആയിക്കൊണ്ടേയിരിക്കും. പല കെമിക്കലുകളും അങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുന്നു, പല പ്രോസസ്സുകളും അതുകൊണ്ട് എക്കോ ഫ്രണ്ട്ലിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു പല രീതികളും. അത് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. കെമിക്കലുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടി കെമിക്കലുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അടുത്ത സേഫ്റ്റി സംബന്ധിച്ച് അടുത്ത വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.